സുകുമാരൻ സീനിയർ നടനാണെന്ന അഹംഭാവം അഹങ്കാരം എപ്പോഴും സൂക്ഷിച്ച നടനാണ്. പക്ഷേ രതീഷിന് പകരം സുകുമാരൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രപ്രസാദിന് അഭിനയിക്കാൻ ഒരു മടി. മധു സർ അത് പരിഹരിച്ചു, വളരെ വിദഗ്ധമാണ്. അങ്ങനെ ബോക്സർ എന്ന സിനിമ വിജയകരമായി പൂർത്തിയാക്കി ദിനേശ്. മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവും നടനുമായ ദിനേശ് പണിക്കർ താൻ നിർമ്മിച്ച ബോക്സർ എന്ന ചിത്രത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷത്തെക്കുറിച്ച് അടുത്തിടെ പറയുകയുണ്ടായി. വളരെ ശ്രദ്ധേയമാണ് ദിനേശ് പണിക്കരുടെ വാക്കുകൾ. വളരെ സൗമ്യനാണ് ദിനേശ് പണിക്കർ. ബോക്സർ എന്ന ചിത്രത്തിലെ നായകൻ ബാബു ആൻ്റണിയായിരുന്നു. അതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രതീഷിന് 25,000 രൂപ ദിനേശ് പണിക്കർ അഡ്വാൻസ് കൊടുത്തു. രതീഷ് അഡ്വാൻസ് വാങ്ങിയ ശേഷം മുങ്ങി, പറയാതെ പറഞ്ഞു ദിനേശ് പണിക്കർ. രതീഷിന് പകരം ആര് അഭിനയിക്കും എന്ന ചിന്ത എത്തിയത് സുകുമാരനിലാണ്, അനശ്വര നടൻ സുകുമാരനിൽ. സുകുമാരൻ ഒരുപാട് ചിട്ടവട്ടങ്ങളുള്ള നടനാണ്, കൃത്യമായി പൈസ വാങ്ങുന്ന നടൻ. അഡ്വാൻസ് ഇത്ര, അഭിനയിച്ച് കഴിയുമ്പോൾ ഇത്ര, ഡബ്ബിങ്ങിന് ഇത്ര. ഈ പൈസ കൃത്യമായി ഏൽപ്പിച്ചിരിക്കണം. ഡബ്ബിങ്ങിനുള്ള പൈസ നേരത്തെ കൊടുത്തില്ലെങ്കിൽ സുകുമാരൻ ഡബ്ബിങ്ങിന് വരില്ല. അതൊക്കെയാണ് ദിനേശ് പണിക്കർ പറഞ്ഞത്. സുകുമാരനെ അദ്ദേഹം ആവശ്യപ്പെട്ട പണം കൊടുത്ത് ഓക്കെ ആക്കി ദിനേശ് പണിക്കർ. പക്ഷേ സുകുമാരൻ സെറ്റിലെത്തിയപ്പോൾ പലർക്കും മുറുമുറുപ്പ്, പ്രത്യേകിച്ചും നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദ് ആ ചിത്രത്തിൽ സുകുമാരനുമായി കോമ്പിനേഷൻ സീൻ അഭിനയിക്കാനുണ്ട്. പക്ഷേ രതീഷിന് പകരം സുകുമാരൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രപ്രസാദിന് അഭിനയിക്കാൻ ഒരു മടി. നരേന്ദ്രപ്രസാദ് സുകുമാരനുമായി അഭിനയിക്കാൻ വിസമ്മതിച്ചതോടുകൂടി ദിനേശ് പണിക്കർ ആകെ കൺഫ്യൂഷനിലായി. ഈകയാണ് പ്രശ്നം. സുകുമാരൻ സീനിയർ നടനാണ്, നരേന്ദ്രപ്രസാദ് സാർ പിന്നീട് വന്ന നടനാണ്. സുകുമാരൻ സീനിയർ നടനാണെന്ന അഹംഭാവം അഹങ്കാരം എപ്പോഴും സൂക്ഷിച്ച നടനാണ്. ആർക്കു മുമ്പിലും തലകുനിക്കാതെ തൻ്റേതായ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന നടനാണ് സുകുമാരൻ. അതുകൊണ്ട് തന്നെ നരേന്ദ്രപ്രസാദിനെ പോലെയുള്ള സാഹിത്യകാരന്മാരായ സിനിമാക്കാർക്ക് സുകുമാരനുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടായി. ഒടുവിൽ മധു സാറാണ് ഈ പ്രശ്നം സോൾവ് ചെയ്തത്. മധു സാർ സുകുമാരനെ വിളിച്ച് നരേന്ദ്രപ്രസാദിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. സുകുമാരൻ അതനുസരിച്ച് പ്രവർത്തിച്ചു. മാത്രമല്ല, ദിനേശ് പണിക്കർ പറയുന്നു, മറ്റ് 2-3 നടന്മാരും സുകുമാരനോടൊപ്പം അഭിനയിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. കാരണം സുകുമാരൻ അസാധ്യനായ നടനാണ്. പുതിയ അക്കാലത്തെ പുതിയ നടന്മാർക്ക് സുകുമാരനോടൊപ്പം നിന്ന് അഭിനയിക്കാനുള്ള കാലിബറൊക്കെ കുറവാണ്. പക്ഷേ ഈഗോ ക്ലാഷ്, സീനിയർ നടനായ സുകുമാരന് താനൊരു സീനിയർ നടനാണെന്നുള്ള ഈഗോ ക്ലാഷ്, മറ്റുള്ളവർക്ക് നരേന്ദ്രപ്രസാദ് സാർ അടക്കമുള്ളവർക്ക് താനാണ് വലിയ നടൻ എന്നുള്ള ഈഗോ ക്ലാഷ്. മധു സാർ അത് പരിഹരിച്ചു, വളരെ വിദഗ്ധമായി. അങ്ങനെ ബോക്സർ എന്ന സിനിമ വിജയകരമായി പൂർത്തിയാക്കി ദിനേശ് പണിക്കർ. സുകുമാരൻ കൃത്യമായി പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങി തിരിച്ചുപോയി. അദ്ദേഹം പറയുന്നു, തൻ്റെ ജീവിതത്തിൽ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച, സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ചിത്രമായിരുന്നു ബോക്സർ എന്ന്. എന്തായാലും സുകുമാരനും നരേന്ദ്രപ്രസാദും തമ്മിലുള്ള പിണക്കം, അത് അറിയപ്പെടാത്ത ഒരു ചരിത്രമായിരുന്നു, അറിയപ്പെടാത്ത ഒരു കഥയായിരുന്നു. അത് മാറ്റിയത് മധു സാറാണ്. ദിനേശ് പണിക്കർ ഇപ്പോൾ അത് തുറന്ന് പറഞ്ഞിരിക്കുന്നു. സുകുമാരനും നരേന്ദ്രപ്രസാദും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അനശ്വരമായ കഥാപാത്രങ്ങളെ ഇരുവരും അവതരിപ്പിച്ചു. സുകുമാരൻ ഒരു കാലത്ത് സൂപ്പർതാരമായിരുന്നു. ജയൻ്റെ കാലഘട്ടത്തിൽ തന്നെ സുകുമാരൻ സൂപ്പർതാരമായി വളർന്നിരുന്നു. എന്തായാലും പിന്നീട് അദ്ദേഹം സിനിമയിൽ നിന്ന് പതുക്കെ പതുക്കെ ഔട്ടാവുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ ഇമേജ്, തൻ്റെ വ്യക്തിത്വം എപ്പോഴും കാത്തുസൂക്ഷിച്ചു. കണക്ക് പറഞ്ഞ്
പണം വാങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വണ്ടിച്ചെക്കും ലഭിച്ചിട്ടില്ലെന്ന് ദിനേശ് പണിക്കർ പറയും. എന്തായാലും സുകുമാരനും നരേന്ദ്രപ്രസാദും തമ്മിലുള്ള ഈഗോ ക്ലാഷ് രസകരമായ ഒരു സംഭവം തന്നെ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.